കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവരെ വരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അലർജി. ഇത് ഏത് പ്രായക്കാരെയും ബാധിക്കാം, എങ്കിലും കുട്ടികളിലാണ് ഇന്ന് വളരെ കൂടുതലായി അലർജി കണ്ടുവരുന്നത്. എന്താണ് അലർജി, ഇതിൻ്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ സോന രാമാനുജൻ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. എന്താണ് അലർജി എന്ന് വ്യക്തമാക്കുന്നതിനായി ഞാനൊരു സംഭവം ഇവിടെ വിവരിക്കാം. ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പേഷ്യൻറ്റിനെ എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് അവരുടെ കേസ് ഷീറ്റൊക്കെ ഫില്ല് ചെയ്ത് സൈനൊക്കെ ചെയ്ത് അവരവരുടെ റൂമിലേക്ക് പറഞ്ഞയച്ചു. ഒരു 10-15 മിനിറ്റ് ആയില്ല, പെട്ടെന്ന് അവരുടെ റൂമിൽ നിന്ന് ഒരു അലർച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും ആ റൂമിലേക്ക് ഓടിയെത്തുന്നത്. അപ്പോഴാ റൂമിൽ അവിടെയുള്ള കട്ടിലിൻ്റെ മേലെ അവർ കയറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവരെ മൊത്തം വേർത്തിട്ടുണ്ടായിരുന്നു, അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, അവർ പേടിച്ചരണ്ട പോലെ തോന്നി. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് നമ്മളെല്ലാവരും ചോദിച്ചപ്പോൾ അവർ ചുമരിലേക്ക് ചൂണ്ടിക്കാണിച്ചു. എന്താണ് അവിടെ? ഒരു പല്ലി. അങ്ങനെ ഒരു പല്ലിയെ കണ്ടപ്പോൾ ആ സ്ത്രീ എങ്ങനെ പ്രതികരിച്ചു? ഇതുപോലെ നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുപാടുകളുമുള്ള ചില പദാർത്ഥങ്ങളോടോ ചില സാഹചര്യങ്ങളോടോ അമിതമായി പ്രതികരിക്കുന്നതിനെയാണ് അലർജി എന്ന് പറയുന്നത്. ഇത് ചിലർക്ക് ചില കാലാവസ്ഥയാകാം, ചിലർക്ക് ചില ഭക്ഷണമാകാം, ചിലർക്ക് ചില പദാർത്ഥങ്ങളാകാം, ചിലർക്ക് ചില മരുന്നുകളാകാം. എന്നാൽ ചിലർക്ക് എന്താണ് അവർക്ക് അലർജി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാറുമില്ല. ഒരു തണുത്ത വെള്ളം കുടിച്ചാൽ പ്രശ്നമായി, അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റടിച്ചാൽ പ്രശ്നമായി, ഒന്ന് പൊടിയടിച്ചാൽ പ്രശ്നമായി, അല്ലെങ്കിൽ ഒരു അലമാരയിൽ നിന്ന് പഴയ ചില പുസ്തകങ്ങളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ തിരഞ്ഞാൽ പ്രശ്നമായി, ഒരു AC റൂമിൽ കുറച്ചു നേരം ഇരുന്നാൽ പ്രശ്നമായി, ഒരു AC വാഹനത്തിൽ കുറച്ച് നേരം യാത്ര ചെയ്താൽ പ്രശ്നമായി. ഇങ്ങനെ പോകുന്നു അവരുടെ പ്രശ്നങ്ങൾ. അലർജി സംബന്ധമായിരിക്കുന്ന രോഗങ്ങളിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് തുമ്മൽ. ഒന്ന് പൊടി അടിച്ചാൽ മതി, അവർ തുമ്മിത്തുടങ്ങും. സാധാരണ പൊടിയടിച്ചാൽ ഒന്നോ രണ്ടോ തവണ തുമ്മുക എന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗമാണ്, ഇത് സാധാരണയുമാണ്. എന്നാൽ ഇതിന് വിപരീതമായി ഇക്കൂട്ടർ കണ്ടിന്യൂസ് ആയിട്ടാണ് തുമ്മിത്തുടങ്ങുന്നത്. 50, 60, 70 തവണ നിരന്തരമായി ഇവർ തുമ്മും. ഈ തുമ്മുന്നതോടൊപ്പം മൂക്ക് ചൊറിച്ചിലും മൂക്കൊലിപ്പും, അതുപോലെ കണ്ണ് ചൊറിയും, കണ്ണിൽ നിന്ന് വെള്ളം വരും, തൊണ്ടയുടെ ഉള്ളിൽ ചൊറിയും, ചെവി ചൊറിയും, തലവേദന, ശരീരം മൊത്തം ചൊറിയുന്ന പോലെയുള്ള ഒരവസ്ഥ, ഇതൊക്കെ അവർക്ക് തോന്നാറുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് ഇങ്ങനെ ഒരു പൊടിയിടയൊന്നും ആവശ്യമില്ല, രാവിലെ എഴുന്നേറ്റ ഉടനെ ഇവരങ്ങ് തുമ്മിത്തുടങ്ങും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇവരും തുമ്മും. അതുപോലെ മൂക്കൊലിപ്പും മൂക്കിൽ നിന്ന് മൂക്ക് ചൊറിച്ചിലും കണ്ണിൽ നിന്ന് വെള്ളം വരലും ഒക്കെ അവരിലും കാണാറുണ്ട്. എന്നാൽ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഒന്ന് അന്തരീക്ഷം ചൂട് പിടിക്കുമ്പോഴും ഈ എല്ലാ പ്രശ്നങ്ങളും അപ്രത്യക്ഷമാകുന്നതായി കാണാറുമുണ്ട്. എന്നാൽ നമ്മുടെ ത്വക്കിലും ഇതുപോലെ പല തരത്തിലുള്ള അലർജി കാണാറുണ്ട്. ഇതിൽ സാധാരണ കാണുന്ന ഒരു അലർജിയാണ് അട്രിക്കേറിയ എന്ന് പറയും. അതായത് പൊടുന്നനെ ഒന്ന് ചൊറിഞ്ഞ് തടിച്ച് തുടുത്ത് വരുന്നതാണ് ഈ ഒരു അവസ്ഥ. ചെറിയ ഒരു ചുവപ്പ് നിറം ഉണ്ടാവും, തൊട്ട് നോക്കിയാൽ ചൂടുമുണ്ടാവും. എന്നാൽ ഇതും ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ കഴിയുമ്പോഴും പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകുന്നതായിട്ട് കാണാം. അപ്പം ഇതുപോലെ ഈ സോറിയാസിസ്, അലർജിക് ഡെർമറ്റൈറ്റിസ്, എക്സിമ, ഇതൊക്കെ അലർജിയുടെ പല വകഭേദങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാകുമ്പോൾ ഡോക്ടർമാർ ആൻറ്റി ഹിസ്റ്റമിൻ ടാബ്ലറ്റുകളാണ് നമുക്ക് നൽകാറുള്ളത്. എന്നാൽ ചിലപ്പോൾ ചിലർക്ക് പനിയും കഫക്കെട്ടൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ ആൻറ്റിബയോട്ടിക്കുകൾ കൂടെ എടുക്കണമെന്ന് പറയും. എന്നാൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാണെങ്കിൽ സ്റ്റിറോയിഡ് കൂടി എടുക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് നിങ്ങളൊരു ഒരു കോഴ്സൊക്കെ എടുക്കുമ്പോൾ ഇതിന് നല്ലൊരു പരിഹാരം നമ്മൾക്ക് കിട്ടാറും ചെയ്യാറുണ്ട്. എന്നാൽ അതിനുശേഷം നമ്മൾ തണുപ്പിൽ നിന്നും പൊടിയിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ നമ്മൾ മാറി നിന്നാലും പലപ്പോഴും ഈ പ്രശ്നങ്ങൾ പലർക്കും റിപ്പീറ്റഡായിട്ട് വരുന്നതായി കാണാറുണ്ട്. അപ്പം എന്താണ് ഈ അലർജിയുടെ യഥാർത്ഥ കാരണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പൊടിയോ വെയിലോ തണുപ്പോ അല്ല അലർജിയുടെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്. അതായത് ഇവയൊരു കോസിറ്റീവ് ഫാക്ടേഴ്സ് അല്ല. നമ്മുടെ ശരീരത്തിൽ നിലവിലുള്ള ചില പ്രശ്നങ്ങളെ ഒന്ന്
ഉത്തേജിപ്പിക്കുക മാത്രമാണ് ഈ ഘടകങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഒരാൾക്ക് എലർജി ഉണ്ടോ എന്ന് രോഗനിർണയം ചെയ്യുന്നതിനായി നമ്മൾ രണ്ട് ടെസ്റ്റുകളാണ് പൊതുവെ ചെയ്യാറുള്ളത്. അതിലൊന്നാണ് CBC ടെസ്റ്റ്, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഇതിൽ ഈസിനോഫിൽസിൻ്റെ അളവ് എത്രയാണെന്ന് ശ്രദ്ധിക്കണം. അതുപോലെ രണ്ടാമത്തെ ടെസ്റ്റാണ് IgE ആൻറ്റിബോഡി ടെസ്റ്റ്. അതുപോലെ IgE ആൻറ്റിബോഡിയുടെ അളവ് എത്രയാണെന്ന് നോക്കണം. ഇത് രണ്ടും, അതായത് ഈസിനോഫിൽസിൻ്റെ അളവും IgE അളവും രണ്ടും കയറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് അലർജിയാണെന്ന് നമുക്ക് രോഗനിർണയം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ചില രോഗാവസ്ഥകളാണ് അലർജിക്ക് കാരണമെന്ന്. ഇത് റൂൾ ഔട്ട് ചെയ്യാണ് അടുത്ത പടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ദഹനത്തെയും ദഹനേന്ദ്രിയ വ്യൂഹത്തിൻ്റെയും ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇത് എൻ്റെ അടുത്ത് വരുന്ന പല രോഗികളും ഈ അലർജിയുടെ രൂക്ഷത കൊണ്ടാണോ എന്നറിയില്ല, അലർജിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് അവർ പറഞ്ഞാലും ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊന്നും അവർ പറയാറില്ല. എന്നാൽ പിന്നീട് ഞാൻ അങ്ങോട്ട്, നിങ്ങൾക്ക് അസിഡിറ്റി തോന്നാറുണ്ടോ, അല്ലെങ്കിൽ മലബന്ധമുണ്ടോ, അതുപോലെ ഈ ബ്ലോട്ടിംഗ് സെൻസേഷൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ, മുടികൊഴിച്ചിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ആ ഡോക്ടറെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ അവർ പറയാറുള്ളത്. അപ്പം നമ്മുടെ കുടലിലുള്ള ചില പ്രത്യേക ബാക്ടീരിയകളുടെ എണ്ണത്തിലുള്ള കുറവ് ഇതുപോലെ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതും പ്രത്യേകിച്ചിട്ടും ലാക്ടോബാസിലസ് അസിഡോഫിലസ് എന്നറിയപ്പെടുന്ന ചില പ്രത്യേക ഗണത്തിൽപ്പെട്ട ബാക്ടീരിയയുടെ അളവിൽ കുറവുണ്ടാകുന്നത് അലർജി പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായ പ്രോബയോട്ടിക്കുകൾ നമ്മൾ കൊടുക്കുക വഴി ആ പ്രശ്നത്തെ നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചില രോഗികളിൽ ഹൈപ്പർ അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ കാണാറുണ്ട്. ഇതും അലർജിക്ക് കാരണമാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇതുണ്ടെങ്കിലും ശരിയായ പ്രോബയോട്ടിക്കുകളും ഗ്യാസ്ട്രിക് എൻസൈംസൊക്കെ കൊടുത്തിട്ട് ആ പ്രശ്നവും നമ്മൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഈ തൈറോയിഡ് ഗ്ലാൻഡിന് ഉണ്ടാകുന്ന നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ, ഇതിനെ തൈറോയിഡൈറ്റിസ് എന്നാണ് പറയുന്നത്. തൈറോയിഡൈറ്റിസ് ഉള്ളവരിലും അലർജി പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഈ ആരോഗ്യസ്ഥിതി നമുക്കറിയുന്നതിനായി പൊതുവെ ചെയ്യുന്ന ടെസ്റ്റാണ് ഈ തൈറോയിഡിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ്, അതായത് T3, T4, TSH. ഇതിൻ്റെ കൂടെ ആൻറ്റിബോഡി ടെസ്റ്റായ anti-TPO, ATG ഈ രണ്ട് ടെസ്റ്റുകൾ കൂടെ ചെയ്ത് നോക്കണം. ഇതിലെന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ആരോഗ്യ സ്ഥിതി കൂടെ നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മൾ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ പിത്താശയ സംബന്ധമായിട്ട് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യുക. പ്രത്യേകിച്ചും പിത്താശയത്തിൽ കാണുന്ന പിത്താശയ കല്ലുകൾ, അതുപോലെ ഈ പിത്തരസത്തിൻ്റെ സാന്ദ്രത കൂടി സ്ലജ്ജസൊക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഴുക്കിനെ ഇത് തടസ്സപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒഴുക്ക് തടസ്സപ്പെടുത്തുമ്പോൾ കൊഴുപ്പിൻ്റെ ദഹനം ശരിയായി നടക്കാതിരിക്കുകയും കൊഴുപ്പിൽ ലയിക്കുന്ന ചില വിറ്റമിനുകളുടെ അഭാവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതും അലർജിക്ക് കാരണമായി തീരാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് ഇത് ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ മറ്റുള്ള രോഗങ്ങളിൽ നിന്നും ഇൻഫെക്ഷൻസിൽ നിന്നും പൂർണ്ണമായി സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ശരീരം വളരെ അലേർട്ടായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെ അലേർട്ടായി ശരീരം നിൽക്കുന്നത് കൊണ്ടാണ് ഈ അലർജിയുടെ പ്രേരക ഘടകങ്ങളായ പൊടിയോ തണുപ്പോ നമ്മുടെ ശരീരവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരം അമിതമായിട്ട് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നാം കൂട്ടിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്തിയെടുക്കണമെങ്കിൽ ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിറ്റമിൻ ഡിയുടെ അളവ് എത്രയാണെന്നുള്ളതാണ്. നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങളുടെ ഉൽപ്പാദനത്തിന് നേരിട്ട് സഹായിക്കുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ ഡി. ഈ വിറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവാണെങ്കിൽ, അത് 10, 7, 8, 10 ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മൾ സപ്ലിമെൻറ്റുകൾ കൊടുത്ത് അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്റ്റിമം ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നാം വെയിൽ കൊണ്ടാൽ മതി. ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വെയിൽ കൊള്ളുന്നത് വിറ്റമിൻ ഡിയുടെ അഭാവം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിൽ വളരെ നിർണായക പങ്ക് വഹിക്കുന്ന മറ്റൊരു വിറ്റമിനാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. ഇത് ധാരാളം പുളിയുള്ള പഴങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നല്ല പുളിയുള്ള പഴങ്ങൾ പലപ്പോഴും അലർജിയെ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് വിറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന എന്നാൽ പുളി അധികം കൂടുതലില്ലാത്ത പേരക്ക, പോമോഗ്രാനേറ്റ്, നെല്ലിക്ക എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഇത് നമ്മുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസും നീർക്കെട്ടും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫാറ്റി ഫിഷുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മുടെ ഈ രോഗപ്രതിരോധ കോശങ്ങളെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി സഹായിക്കുന്ന മറ്റൊരു ട്രേസ് എലിമെൻ്റ് ആണ് സിങ്ക്. അതുകൊണ്ട് സിങ്കിൻ്റെ അളവും നമ്മുടെ ശരീരത്തിൽ കൂടിയിരിക്കണം. അതുകൊണ്ട് സിങ്കിൻ്റെ നല്ല കലവറായ അണ്ടി വർഗ്ഗങ്ങളും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇനി ഇതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ അലർജി കുറക്കുന്നതിനുമായി നാം നമ്മുടെ ജീവിത ശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് അടുത്തതായി ഞാൻ പറയുന്നത്. ഇതിൽ പഞ്ചസാര കൊണ്ടുള്ള നല്ല മധുരമുള്ള പലഹാരങ്ങളും മധുരമുള്ള പാനീയങ്ങളും നമ്മൾ മുഴുവനായും ഒഴിവാക്കണം. കാരണം നമ്മുടെ ഉടലിലുള്ള ചീത്ത ബാക്ടീരിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത്. ഗ്ലൂട്ടിൻ ധാരാളം അടങ്ങിയിരിക്കുന്ന ഗോതമ്പ്, മൈദ, റവ ഇതൊക്കെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ രാത്രിയത്തെ ഭക്ഷണം മുഴുവനായും ഒഴിവാക്കുക. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് മുഴുവനായും ഒഴിവാക്കുക. നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണം അല്ലാതെ ഒരു ദിവസത്തിലെ അവസാനത്തെ ഭക്ഷണം ഒരു 5 മണിക്കോ 6 മണിക്കോ ആകാൻ ശ്രദ്ധിക്കുക. ഇനി ഹിസ്റ്റമിൻ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഈ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അലർജി റിയാക്ഷൻസ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. ഇത് ധാരാളമുള്ള ഭക്ഷണങ്ങൾ പൊതുവെ കഴിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഇത് നമ്മുടെ കുടലിൽ നിന്നും പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഹിസ്റ്റമിൻ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാതെ ഇത് അക്യുമുലേറ്റ് ചെയ്യും ശരീരത്തിൽ തന്നെ. ഇത് അലർജി പ്രശ്നങ്ങളെ കൂട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റമിൻ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ചീര, വഴുതിന, പപ്പായ, പൈനാപ്പിൾ, കശുവണ്ടി, നിലക്കടല ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി പാലും പാലുൽപ്പന്നങ്ങളും, അതിൽ പാല്, തൈര്, മോര് ഇത് അലർജി കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ ഇത് ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ നെയ്യ്, വെണ്ണ ഇത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാക്കാറില്ല. എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഒരു അലർജി പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ചില മത്സ്യങ്ങളായ ചൂര, അയില, അതുപോലെ ഷെൽ ഫിഷുകളായ കക്ക, ഞണ്ട്, കൊഞ്ച് ഇതൊക്കെ അലർജി ട്രിഗർ ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതും ഒഴിവാക്കുക. ഇനി പുകവലി ശീലമുള്ളവർ പുകവലി മുഴുവനായും ഒഴിവാക്കുക. നന്നായി വെള്ളം കുടിക്കുക. മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുക. അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു സിമ്പിൾ ടെക്നിക്കാണ് പ്രാണായാമം എന്ന് പറയുന്നത്. ഇതിൽ നാഡിശുദ്ധി പ്രാണായാമം, കപാലഭാതി ക്രിയ ഇവ രണ്ടും വളരെ ഉത്തമമാണ്. അതുപോലെ നമ്മുടെ നേസൽ മ്യൂക്കോസയുടെ, അതായത് നമ്മുടെ മൂക്കിൻ്റെ ഉൾഭാഗത്തുള്ള ശ്ലേഷ്മ സ്തരത്തിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്നതിനായി നമുക്ക് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ജലനേത്തി എന്ന് പറയുന്നത്. ഇത് ജലനേത്തി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പോട്ടിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ അൺഅയഡൈസ്ഡ് സോൾട്ട് ഇട്ട് നന്നായി യോജിപ്പിക്കുക. ഈ വെള്ളം ഈ പോട്ടിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ വാൽ ഭാഗം നമ്മുടെ വലത് നാസാദ്വാരത്തോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ വലത് നാസാദ്വാരത്തിൽ നിന്നും ഇടതിലേക്കും ഇടതിൽ നിന്നും വലതിലേക്കും വെള്ളം ഒഴുക്കിക്കളയുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സൈനോസൈറ്റിസിന് വളരെയധികം ഇത് ഫലപ്രദമായിരിക്കും. പ്രത്യേകിച്ചും സൈനോസൈറ്റിസിൽ നിന്നുള്ള കഫം പുറന്തള്ളുന്നതിനും ഇതിലുള്ള നീർക്കെട്ട് കുറയ്ക്കുന്നതിനും വളരെ ഉപകാരപ്രദമായ ഒരു ടെക്നിക്കാണ് ജലനീതി എന്ന് പറയുന്നത്. ഇനി ചില മരുന്നുകളുടെ ഉപയോഗം, ദീർഘകാല ഉപയോഗം, അതായത് പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റാസിഡുകൾ, അതുപോലെ വേദന സംഹാരികൾ ഇതിൻ്റെയൊക്കെ ഉപയോഗവും നമുക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ ഇത്തരത്തിലുള്ള മരുന്നുകൾ ദീർഘകാലം കഴിക്കുന്നത് പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇത് ചെറിയ ഒരു കാലത്തേക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ട്രിഗറിങ് ഫാക്ടേഴ്സ് എപ്പോഴും ഒഴിവാക്കണം. അതായത് നിങ്ങൾക്ക് ഏത് ഘടകമാണോ കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അവയിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ കിടക്കുന്ന റൂമിലെ കിടക്ക വിരി, തലയണ, അതുപോലെ കേർട്ടൻസ്, ഫ്ലോർ മാറ്റ്, അതുപോലെ ഈ ഫാന്, AC ഇതൊക്കെ പൊടിരഹിതമായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്രകാരം നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെ പൂർണ്ണമായും ശരിയാക്കിയും മെച്ചപ്പെടുത്തിയും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചും
നല്ല ചില ശീലങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തിയും അലർജി എന്ന പ്രശ്നത്തെ പൂർണ്ണമായും നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഒരു ടോപ്പിക്കുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.